ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കുകയാണ് വൈകിട്ട് മണിക്ക് ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമികത്വത്തിൽ മേൽശാന്തി എൻ പരമേശ്വരൻ നമ്പൂതിരി ശ്രീകോവിൽ തുറന്ന് ദീപങ്ങൾ തെളിക്കും ഇന്ന് വൈകിട്ട് മുതൽ ഭക്തർക്ക് പ്രവേശനമുണ്ട് ബിദിനം ദാസ് നൽകും വിശദവിവരങ്ങൾ ബിദിൻ ഗുഡ് മോർണിംഗ് വീണ്ടും ചിങ്ങം ഒന്ന് നട തുറക്കുകയാണ് എന്തെല്ലാം ഒരുക്കങ്ങളാണ് ക്രമീകരണങ്ങളാണ് ചടങ്ങുകളാണുള്ളത് അബ്ജോദ് എല്ലാ നിയന്ത്രണങ്ങളും മാറിയതോടെ കഴിഞ്ഞ മാസപൂജകൾക്കൊക്കെ ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കാണ് ഉണ്ടായിരുന്നത് പുതിയ മാസമാണ് ചിങ്ങമാസ പൂജകൾക്കായി നട തുറക്കുമ്പോഴും ഇതേ രീതിയിൽ വലിയ ഭക്തരെ തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത് സാധാരണഗതിയിലേക്ക് കോവിഡ് കാലമൊക്കെ തന്നെ മാറി പൂർണ്ണതോതിൽ സാധാരണ ശബരിമലയിൽ പഴയ തിക്കും തിരക്കും ഒക്കെ വരുന്നു എന്നുള്ളതാണ് വരുമാന വരുമാനത്തിലൊക്കെ തന്നെ ദേവസ്വം ബോർഡ് വലിയ പ്രതീക്ഷയാണ് ഇക്കാര്യത്തിൽ വെക്കുകയും ചെയ്യുന്നത് ഏതായാലും ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണ് ക്ഷേത്രം നട തുറക്കുക ചിങ്ങമാസ പൂജകൾക്കായി ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ തന്ത്രി കണ്ഠര മഹേഷ് മോഹനര് ചന്ദനമരം വളർത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും കള്ളന്മാർ വരും ഇത് കച്ചവടം നടത്താൻ പറ്റില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നൂറ്റി മുപ്പത് ഏക്കറിൽ ചന്ദ്രമരം വളർത്തുന്ന ആളെ കാണിച്ചു തന്നാലോ ഈ കാര്യങ്ങൾക്ക് അറിയാനായി ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും കണ്ടൊരു രാജീവരാണ് ഇത്തവണ ഈ ചങ്ങമാ ഒന്നാം തീയതി മുതൽ ശബരിമലയിലെ പൂജകൾക്കൊക്കെ തന്നെ മുഖ്യ കാർമികത്വം വഹിക്കുക നാളെ ഇന്ന് വൈകിട്ട് നട തുറക്കുമ്പോൾ ക്ഷേത്രം മേൽശാന്തി എൻ പരമേശ്വരൻ നമ്പൂതിരി ശ്രീകോവിൽ തുറന്ന് ദീപങ്ങൾ തെളിച്ചോടുകൂടിയായിരിക്കും ചടങ്ങുകളൊക്കെ തന്നെ തുടക്കമാകുക നാളെ ആ വൈകിട്ട് മുതൽ തന്നെ ഭക്തർക്ക് സന്നിധാനത്തേക്ക് ആ ദർശനത്തിനുള്ള അനുമതി ഉണ്ട് സാധാരണ പോലെയുള്ള വിർച്വൽ ക്യൂ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിലും നിലയ്ക്കൽ പ്രത്യേകം സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യം യാതൊരുവിധ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഇല്ല അഞ്ചു ദിവസമായിരിക്കും നട തുറന്നിരിക്കുക ഇരുപത്തി ഒന്നാം തീയതി നട അടയ്ക്കും ഏതായാലും സാധാരണഗതിയിലുള്ള പതിവ് പൂജകൾ പോലെ തന്നെ മറ്റ് പൂജകളും നാളെ പടിപൂജ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ അഞ്ച് ദിവസങ്ങളിൽ നടക്കും വലിയ ആ ഭക്തര ഭക്ത വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം തന്നെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് നാളെ ചിങ്ങം ഒന്നായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പുതിയ മാസമാണ് വലിയ രീതിയിലുള്ള പതിവ് പൂജകൾക്ക് പുറമെയുള്ള പൂജകളൊക്കെ തന്നെ നാളെയും ഉണ്ടാകും ഏതായാലും ആളുകൾ പരമാവധി ശബരിമലയിലേക്ക് ദർശനത്തിന് എത്തുന്നു എന്നത് തന്നെയാണ് ചിങ്ങമാസ പൂജകളുടെയും പ്രത്യേകത അബ്ജോത് ശരി ബിദിനന്ദ്രാണ് വിവരങ്ങൾ നൽകിയത് ചിങ്ങമാസ പൂജയ്ക്ക് വേണ്ടി നട തുറക്കണതിന്റെ വിശദാംശങ്ങളാണ് നൽകിയത്